السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، النحو الميسر نام പഠിച്ചുകൊണ്ടിരിക്കുന്നത് അൽ മുസ്തഖാത്ത്. മുസ്തഖാത്തായി വരുന്ന ചില ഇസ്മുകളെ സംബന്ധിച്ചാണ്. ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സുകളിലായി രണ്ട് മുസ്തഖാത്ത് പഠിക്കുകയുണ്ടായി. അഥവാ ഇസ്മുൽ ഫായിലിനെ കുറിച്ച് പഠിച്ചു. രണ്ടാമതായി സിയോത്തുൽ മുബാറയെ സംബന്ധിച്ച് പഠിക്കുകയുണ്ടായി. ഇൻഷാ അള്ളാഹ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് മൂന്നാമത്തെ മുസ്തഖായി വരുന്ന ഇസ്മുൽ മഫ്ഊലിനെ സംബന്ധിച്ചാണ്. എന്താണ് ഇസ്മുൽ മഫ്ഊൽ? സുബഫുൽ എന്നാൽ സുബൈബിളിൻ്റെ പഠിക്കേണ്ടായി. ഒരു ക്രിയ ചെയ്ത ആളെ അറിയിക്കുന്ന ഇസ്മാണ് ഇസ്മുൽ ഫായിൽ എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പം കാത്തബ എഴുതി, കാത്തിബ് എഴുതുന്നവൻ. അങ്ങനെയാണെങ്കിൽ ആ ക്രിയ ആര് സംഭവിക്കുന്നു, ഏത് അല്ലെങ്കിൽ ഏത് വസ്തുവിൽ സംഭവിക്കുന്നു എന്നിനെ സൂചിപ്പിക്കുന്ന പദമാണ് ഇസ്മുൽ മഫ്ഊൽ എന്ന് പറയുന്നത്. മഫ്ഊൽ പ്രവർത്തിക്കപ്പെടുന്നത് അർത്ഥം തന്നെയാണ് വരുന്നത്. മഫ്ഊൽ ഇപ്പോൾ കത്തബ എഴുതി, മക്തൂബ് എഴുതപ്പെടുന്നത്, സ്ഥലത്ത് മക്തൂബത്ത് എന്ന് പറയാം. അപ്പോൾ കാത്തിബ് എന്നാല് ആ കിതാബത്ത് എന്നുള്ള എഴുത്ത് എന്നുള്ള ക്രിയ ചെയ്യുന്ന ആൾക്ക് കാത്തിബ് എന്ന് പറയും. ആ എഴുത്ത് ആര് സംഭവിക്കുന്നുവോ അതായത് എന്താ പറയുക, അതിനാണ് മക്തൂബ് ഇസ്മഫൂൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ ഇസ്മ ഫാല് ഇസ്മ തമ്മിലെ വ്യത്യാസം. ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ഇസ്മ ഫാല് കിട്ടുന്ന രൂപം ഇസ്മുൽ ഫായിൽ പേരുപോലെ തന്നെ ഫിലാസിയാകുമ്പോൾ ഫായിൽ രൂപത്തിലെടുക്കുന്നത്. അതേപോലെ തന്നെ മഫ്ഊൽ പേരുപോലെ തന്നെയാണ് സുരാസിയാകുമ്പോൾ മഫ്ഊൽ രൂപത്തിലെടുക്കപ്പെടുന്നത്. കത്തബ മക്തൂബ്, ളറബ മദ്റൂബ്. അതുപോലെ നമ്മൾ പറഞ്ഞിരുന്നത് സുലാസി അല്ലെങ്കിൽ അതിൻ്റെ സുബ എടുക്കുന്ന രൂപം മുലാരി എടുക്കുകയും മുലാരിയ എടുത്തിട്ട് അതിൻ്റെ മുലാറിൻ്റെ അറഫായതിന് പകരം ലമ്മുള്ള മീനെ കൊടുക്കുകയും അവസാനത്തെ മുമ്പ് കസ്റാക്കും ചെയ്ത ഇസ്മഫൂൽ ഇസ്മായിലായി. ഉദാഹരണത്തെ അല്ലമ എത്ത അല്ലമു മുത്ത അല്ലിം. അതേസമയത്ത് അതേപോലെ തന്നെയാണ്, പക്ഷേ ഇവിടെ വ്യത്യാസം അവസാനത്തെ മുമ്പ് ഫത്ത് കൊടുത്ത ഇസ്മഫൂലായി. ഉദാഹരണം അല്ലമ മുത്ത അല്ലമ ഇസ്മഫൂലായി. മുത്ത അല്ലിം പറയുമ്പോൾ സുഫായിലായി. മുത്ത അല്ലം ഇസ്മഫൂൽ. മുക്കിരിമ് ആദരിക്കുന്നവൻ, മുക്കിറമ് ആദരിക്കപ്പെടുന്നവൻ. ഇതാണ് വ്യത്യാസം. സുലാസിയാകുമ്പോൾ സുഫായ് ഫായൽ രൂപത്തിലും ഇസ്മഫൂല് മഫ്ഊൽ രൂപത്തിലും എടുക്കും എങ്കിൽ സുലാസി അല്ലെങ്കിൽ സുലാസി അല്ലെങ്കിൽ സുഫായൽ മുലാരത്തിൻ്റെ അർഫനെ കളഞ്ഞിട്ട് പകരം നമ്മുടെ മീനെ കൊടുക്കുകയും അവസാനത്തെ മുമ്പ് കസ്റ ചെയ്യുകയും ചെയ്യുക. ഇസ്മഫുലാകുമ്പോൾ അതേ സ്ഥാനത്ത് ഇതുപോലെ തന്നെയാണ് അവസാനത്തെ മുമ്പ് ഫത്ത കൊടുത്ത ഇസ്മഫുലാകുകയും ചെയ്യും. ഇതാണ് നമുക്കിന്ന് പഠിക്കാണ്ട് നോക്കാം. ഇസ്മഫൂലി അതിൻ്റെ നിർവചനം, ഇസ്മുൻ മുസ്തഖുൻ മിനൽ ഫീലിൽ മബ്നിയിൽ മജ്ഹൂലി. മജ്ഹൂലായ ഫീലിൽ നിന്നാണ് ഇസ്മഫുൽ ഉണ്ടാക്കപ്പെടുന്നത്, അല്ലേ? മറ്റൊരു കത്തബ എഴുതി, കാത്തിബ് എഴുതുന്നവൻ. അപ്പം ക്രിയ ചെയ്യുന്ന ആൾക്കാണെന്ന് പറയാ കാത്തിബ്. അപ്പം അത് മാറുഫ് നൽകുന്നത് കുത്തിബ എഴുതപ്പെട്ടു, മക്തൂബ് എഴുതപ്പെട്ടത്, അല്ലേ? ദുരീബ അടിക്കപ്പെട്ടു, മധുർ അടിക്കപ്പെട്ടവൻ. അപ്പം ദുരീബ എന്നുള്ള മജ്ഹൂലിൽ നിന്നാണ് എന്ത് എടുക്കുന്നത്, നമ്മൾ ഇസ്മഫ് എടുക്കുന്നത്. നമ്മൾ സർഫർമ്മക്കാർ അറിയില്ല നറബ ഇതുബു ദർബോ ലാരിബൻ നറബൻ ലാരിബ. ദുരിബ അടിക്കപ്പെട്ടു, യുദ്റബു അടിക്കപ്പെടും, നിർബനഹു മദ്റൂബ്. അപ്പോൾ മജ്ഹൂലിൽ നിന്നാണ് ഇസ്മഫ്ഊൽ ഉണ്ടാക്കപ്പെടുന്നത്. എന്തിനാണ് ഉണ്ടാക്കുന്നത്? ദലാലത്തി അലാ മൻ വഖഅ അലൈഹിൽ ഫീലു, ആരിലാണ് ഈ ക്രിയ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഏത് വസ്തുവിലാണ് ക്രിയ സംഭവിക്കുന്നത്. അപ്പോൾ ക്രിയ അതിൻ്റെ അതാണ് ഒബ്ജക്റ്റ്, അല്ലേ? ആരിൽ സംഭവിക്കുന്നു അതിനെ സൂചിപ്പിക്കുന്ന പദമാണ്, അങ്ങനെ അതിന് എടുക്കപ്പെടുന്ന മുസ്തഖായ പദമാണ് ഇസ്മുൽ മഫ്ഊൽ എന്ന് പറയുന്നത്. സൗഹു മിനസ്സുലാസി സഹീ, സഹിയായ മൂത്തല്ലാത്ത എല്ലാ അക്ഷരങ്ങളും സഹിയായ ഇല്ലാത്ത അക്ഷരം ഇല്ലാത്ത സുലാസിയായ പേരുന്ന് അത് ഉണ്ടാക്കുന്ന രൂപം. ഉദാഹരണം നോക്കുള്ളൂ, കുത്തിബ ദർസു പാഠം എഴുതപ്പെട്ടു, ദർസു മക്തൂബൻ പാഠം എഴുതപ്പെട്ടതാണ് മക്തൂബൻ. അപ്പം മഫ്ഊൽ രൂപത്തിലാണ്. നുക്കിൽ ഖബറു വാർത്ത ഉദ്ധരിക്കപ്പെട്ടു, അൽ ഖബറു മൻഗൂലൻ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. ഫുഹിമത് ദർസു പാഠം ഗ്രഹിക്കപ്പെട്ടു, ഫദ്ദർസു മഫ്ഹൂമൻ പാഠം ഗ്രഹിക്കപ്പെട്ടതാണ്. ഇവിടെ ശ്രദ്ധിക്കുക, കുത്തിബ അതുപോലെ നുക്കില ഫുഹിമ എല്ലാം സുലാസിയാണ്, അതോടൊപ്പം സഹിയായ അക്ഷരങ്ങളാണ്, ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളില്ല. അപ്പോൾ അത് എടുക്കുന്ന രൂപം മഫ്ഊൽ രൂപത്തിലാണ്. മക്തൂബ് മൻഗൂല് മഫ്ഹൂമ് യുസാവും അലാവതിൽ മഫ്ഊൽ. അപ്പോൾ സുലാസിയായുന്ന ഫീലാണെങ്കിൽ, സഹിയാണെങ്കിൽ
അതിനെടുക്കുന്ന രൂപം മഫൂൽ രൂപത്തിലാണ് അതിനെ ഉണ്ടാക്കപ്പെടുന്നത്. ഇസ്മു മഫൂലാണ് പേരുപോലെ തന്നെ മഫൂൽ രൂപത്തിലാണ് എടുക്കപ്പെടുന്നത്. ഇനി സൗഹു മിൻ ഫൈലി സുലാസി അൽ അജ്വഫ് നാഖിസ്. ഇനി സഹിയ അക്ഷരമല്ല, അജ്വഫോ നാഖിസോ ആണെങ്കിൽ അഥവാ രണ്ടാമത്തെ അക്ഷരം അൻഫിൽ ഇല്ലാത്ത അക്ഷരമാകാൻ അജ്വഫ് കായ പോലെ, നാഖിസ് വരുമ്പോൾ മൂന്നാമത്തെ അക്ഷരം ലാംഫിൽ ഇല്ലാത്ത അക്ഷരമാന്റെ പേരാണ് നാഖിസ്, ഹഷിയ പോലെ. അങ്ങനെയുള്ള അജ്വഫോ നാഖിസോ ആയ ഫീൽ ആണെങ്കിൽ അതിൻ്റെ ഇസ്മഫിൽ എങ്ങനെ എടുക്കാൻ നോക്കാം. നമുക്ക് കാല കീ മജ്ഹൂൽ കീല കീല സുലാസി, അപ്പൊ സുലാസിയാണ് അക്ഷരം മുത്തല്ലായ അജുഫാഫിനാണ് കാല. അപ്പൊ അതിന്റെ എടുക്കുന്നത് മക്കൂൽ എന്നുള്ളതായിരിക്കും. എന്നാൽ മക്കൂൽ എന്ന് പറയുമ്പോൾ ആ വാവിനെ കളയപ്പെടുന്നുണ്ട്. മക്കൂൽ എന്നുള്ള ഈ വാവ് അസലിയ വാവാണ്. അസുല എന്താണ്? കവല എന്നാണ്. കവല അപ്പൊ അസുലക്ക് അസുലാവ കവല മക്കൂലുൻ എന്ന പറയാം. രണ്ടാമത്തെ വാവിനെ കളയും, കളഞ്ഞിട്ട് ആദ്യത്തെ വാവിന്റെ നമ്മിനെ കഫിലേക്ക് നീക്കും. അപ്പൊ എന്താവും? മക്കൂൽ എന്നാകും. അപ്പൊ കവല പോലെ കാല പോലെ അസ്ലിയായ അക്ഷരം പിന്നെ വാവാകുമ്പോൾ അത് മക്കൂൽ രൂപത്തിലാണ് അതിനെ എടുക്കപ്പെടുന്നത്. ഇനി ബാ ബി അ അല്ലെ, ബാന്റെ അസുലം എന്താണ്? ബയ അത് ബൈ എന്ന് കച്ചവടം ബൈ അസുലിയ ആണ്. ബാ അ മജൂല് ബി അ സുലാസിയുൻ അജ്വഫുൻ ഇല്ലത്തോൽ യാവു. ഇനി അജ്വഫ പേര് ഇല്ലത്തിൻ്റെ അക്ഷരം യാ ആകുമ്പോൾ അതിൻ്റെ മസിന് മബീ എന്ന മബീ ബായ അസുലെന്താ ബയ എന്ന ബയാൻ്റെ സോഫിലെടുക്കുമ്പോൾ വെച്ചിട്ടുക മഫ്കൂലാകുമ്പോൾ മബ് യു ഉൻ മബ് യു ഉൻ. അപ്പം അവിടെ നീ മബിയു എന്നതിനെ ആ വാവനെ കളയുമ്പോൾ പിന്നെ എന്തുണ്ടാകുക മബ് പിന്നെ മബ് യു ഒന്നുണ്ടാകുക. എന്നിട്ട് ആ യാൻ്റെ ലമ്മിനെ ബാലേക്ക് നീക്കും. പിന്നെന്ത് ചെയ്യും? ഈ ബാലിനോട് പിന്നെ യാനോട് യോജിച്ച അക്ഷരം കിസറായതുകൊണ്ട് ആ ലമ്മിനെ മറ്റ് കിസറാക്കുകയും ചെയ്യും. അതാവും മബി എന്നായി. മബി യു അസില് എന്താവും മബി യു എന്നുള്ള അസിൽ പിന്നെ മാറി ബാലിനെ കളയുമ്പോൾ മബി ഉൻ എന്നങ്ങനെ ആയി മാറുന്നത്. അപ്പോൾ അങ്ങനെ അസലി അക്ഷരം ആണെങ്കിൽ മബി രൂപത്തിലാണ് അതിൻ്റെ വരിക. ഇനി ദ ആ നാഖിസ് ആയി വരുമ്പോൾ ദ ആ അസലു ദ അബന സുലാസി നാഖിസ് ആണ് അല്ലേ. മൂന്നാമത്തെ അക്ഷരത്തിന് അക്ഷരമായ അക്ഷരം ഫീലാണ് ഇല്ലത്തുഹുൽ അല്യാഉ ഇല്ലത്തുഹു അൽവാവു. അവിടെ ഇല്ലത്തിൻ്റെ അക്ഷരം വാവാണ്. ദ അവ ദ ആ ദ ഊ വാവാണ് ഇവിടെ. അപ്പം അതിൻ്റെ മജൂല് അതിൻ്റെ എങ്ങനെ മദ് ഉവൻ ശരിക്കും ദ അവ മദ് ഊവൻ അല്ലേ. ദ അവ മദ് ഊവൻ എന്ന് പറയുമ്പോൾ രണ്ട് വാവ് വരുന്നുണ്ട്. രണ്ട് ഭാവം ഒന്നാമത്തെ അർക്കത്ത് രണ്ട് സുക്കൂനാകുമ്പോൾ രണ്ട് ഭാവം തമ്മിൽ ഇതുവാൻ ചെയ്യും. ഉണ്ടാവും മധു ഉവൻ എന്നാകും. മധു ഊവ് അത് എന്ത് മാറ്റി ഉണ്ടാവും ഇതുവാൻ ചെയ്യുമ്പോൾ മധു ഉവൻ. പിന്നെ നാഖിസ് റൂമിയ റമ്യ എറിയ അതാണ് അസുൽ അല്ലേ. സുലാസി നാഖിസ് എൻ്റെ തൊലിയാവോ അതിൻ്റെ എല്ലാത്തിൻ്റെ അക്ഷരം അസുൽ യാ ആണ്. അവിടെ എന്താക്കുക മർമിയുൻ മർമിയുൻ റമയ മർമൂ എന്നാണ് റമയ മർമൂയുൻ അല്ലേ. മഫ്കൂലാകുമ്പോൾ മർമൂയുൻ എന്നുണ്ടാവുക. പിന്നെന്ത് ചെയ്യും? മർമൂയു എന്നുള്ളൊരു വാവു യാ ഒരുമിച്ച് കൂടുമ്പോൾ ഒന്നാമത്തത് സാക്കിനാകുമ്പോൾ ആ വാരമർശി യാ ആക്കും. അങ്ങനെയാണ് എന്ത് ചെയ്യും പിന്നെ മർമിയ്യ് പിന്നെ യാരോട് ചോദിച്ച അക്ഷരം കിസറായത് കൊണ്ട് മീമിൻ്റെ തമ്മിനെ കിസറാക്കി മാറ്റുകയും ചെയ്യും. അങ്ങനെയാണ് മർമൂയു എന്നുള്ളത് മർമിയ്യ് എന്നായി മാറിയത്. അപ്പം ഇതാണ് ശ്രദ്ധിക്കാനുള്ളത്. നാക്കിസാകുമ്പോൾ പിന്നെ വാവി അസുല വാവാണെങ്കിൽ മക്കൂൽ പോലെ ആയിരിക്കും എടുക്കുക. അസുല ആണെങ്കിൽ മബി പോലെയാണ് സ്മഫുണ്ടായിരിക്കുക. അതുപോലെ നാക്കിസാബിലാകുമ്പോൾ അസുല വാവാണെങ്കിൽ മദുവ് പോലെയും അസുല ആകുമ്പോൾ മറമി പോലെയുമാണ് അതിൻ്റെ സ്മഫു ഉണ്ടാക്കുക സ്മഫു ഉണ്ടാക്കുക. ഇനി സൗഹമിൻ ഫീൽ ഒരു സുലാസി സുലാസി അല്ലാത്ത ഫീൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? യുസ്താവുമിൽ ഫീലയോ ഒരു സുലാസി സുലാസി അല്ലാത്ത നാലോ അഞ്ചോ ആറോ അക്ഷരങ്ങളുള്ള റുബായിയോ ഹുമാസി സുദാസിയോ ആയി വരുന്ന ഫീൽ നിന്ന് ഇസ്മഫിൽ ഉണ്ടാക്കപ്പെടുന്നത്. അലാബസുൽ മുദാരി മുദാരിൻ്റെ രൂപത്തിൽ തന്നെയാണ് മാ ഇബ്ദാലി അർഫിൽ മുദാരത്തി മീമൻ മദ്മൂമത്തൻ. നമ്മൾ സുമാല് പറഞ്ഞ പോലെ തന്നെ മുദാരത്തിൻ്റെ അക്ഷരത്തെ നമ്മളുടെ മീമാക്കി നമ്മൾ മറിക്കണം.
എന്നിട്ടാവ ഫത്തിർമാക്ക ബിലാഹരി ഇസ്മായിലാകുമ്പോൾ കെസറാക്കിയിരുന്നു. ഇവിടെ എന്ത് ചെയ്യണം? അവസാദം ഫത്താക്കുകയും ചെയ്താൽ അത് സ്മഫിൾ ആയി മാറുന്നതാണ്. ഉദാഹരണമായി ഫിൽ മാതി അയലന അല്ലെ, അയലന മറ്റുപോലും മുതാരി അയലന യോ ഒല്ലിനു ഒലിന യോ ഒല്ലനു എന്നാ പറയുന്നത്. മറ്റുപോലാകുമ്പോൾ ആ ആയനെ കളയുക, ആയനെ കളഞ്ഞിട്ട് പകരം നമ്മളെ മീനെ കൊടുക്കുന്നു. അവസാനത്തെ മുമ്പിൽ ഫത്ത് കൊടുക്കുമ്പോൾ എല്ലാവരും എന്നായി മാറുന്നു. അതുപോലെ ഇസ്താബദ ഉസ്തോബിത അല്ലെ, മറ്റുപോലാകുമ്പോൾ ഉസ്തോബിത യുസ്തൽബദു അതിൻ്റെ നമ്മളെ ആയനം മാറ്റി പകരം നമ്മളെ മീനെ കൊടുക്കുമ്പോൾ പിന്നെ എന്താ മുസ്തബദുൻ എന്നാകും. അവസാനത്തെ മുമ്പിൽ ഫത്ത് കൊടുക്കുമ്പോൾ മുസ്തബദ് എന്നായി മാറുന്നു. അംസലത്ത് ഉദാഹരണം യുദാഫുൽ അറബ് അനിൽ ഹുക്കൂക്കിൽ മുഖദ്സ, അറബികൾ പ്രതിരോധിക്കുന്നു അനിൽ ഹുക്കൂക്കിൽ മുഖദ്സ, അവരുടെ പരിശുദ്ധമായ അവകാശങ്ങൾക്ക് വേണ്ടി അവർ പോരടിക്കുന്നു എന്നർത്ഥം. അതുപോലെ ഫിൽ ആലമി ശോഭൻ മുൽത്തഹദ, ലോകത്ത് പീഡിപ്പിക്കപ്പെടുന്ന ജനതയുണ്ട്. കാലത്തിൽ ഹുക്കൂക്കു ഫിൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിലെ അവകാശങ്ങളായിരുന്നു മുഖത്തസബത്തൻ, അത് അപഹരിക്കപ്പെട്ടതായിരുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഒന്നാമത് മുഖദ്ദസ് ഖദ്ദസ ഖദ്ദസ ഫിലാസ് മദ്ദിഫിയ റുബായിയാണ്, നാലക്ഷരമുണ്ട്. അപ്പോൾ ഖദ്ദസ യുഖദ്ദിസു മുഖദ്ദസ് എന്ന് പറയാം. മുഖാറിൻ്റെ അഭയം കളഞ്ഞിട്ട് പകരം നമ്മളുടെ മീനെ കൊടുക്കുകയും ആ ഷീൻ്റെ മുമ്പുള്ള ദാലിന് ഫസ്റ്റ് ഫത്താക്കുകയും ചെയ്യുമ്പോൾ മുഖദ്ദസ്. അതുപോലെ ഇൽത്തഹദ അഞ്ചക്ഷരമുണ്ട്, ഇൽത്തഹദ ഇൽത്തഹിദു, ആ യാനെ മാറ്റി പകരം നമ്മളെ മീനാക്കുമ്പോൾ അവസാനത്തിന് മുമ്പുള്ള അഷ്ടമായ ഹാന് ദാലിന് കസറ ഫത്താക്കുമ്പോൾ മുൽ തഹദ് എന്ന് പറയാം. അതുപോലെ യഗ്തസബ അഞ്ചക്ഷരമുണ്ട്, യഗ്തസബ യഗ്തസിബു മുഹ് തസബ്, എങ്ങനെ അങ്ങനെയാണ് സ്മഫുൽ ഫിലാസ് എല്ലാത്തും ഉണ്ടാക്കേണ്ടത്. മുലാഹദ പ്രത്യേകം നോട്ട് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്, ഇസ്മുൽ മഫ്ഊലി തൽഹഖുഹു താവ് തൈനീസി, ഇസ്മു മഫ്ഊലിനോട് തൈനീസിൻ്റെ മുഅന്നസിനെ താവ് ചെയ്യും. ഇതാ ദല്ല അല മുഅന്നസിൻ, സ്വഭാവമായിട്ട് മുഅന്നസാകുമ്പോൾ താവുണ്ടായിരിക്കണം അല്ലേ. അൽ വലദു മദ്റൂബൻ, അൽ ബിന്തു മദ്റൂബത്തുൻ എന്നാണ് പറയാം അല്ലേ, താവുണ്ടായിരിക്കും. മുഖദ്ദസ് മുഖദ്ദസത്ത്, മസ്മൂ മസ്മൂഅത്ത് എന്ന് പറയാം. കമാ തൽഹഖുഹു അലാം തസ്നിയത്തുൽ ജമ്മി, അതുപോലെ തസ്നിയാൻ ജമ്മിൻ്റെ അടയാളങ്ങൾ ചേരും അല്ലേ. അൽ വലദു മദ്റൂബൻ, അൽ വലദാനി മദ്റൂബാനി, അൽ ഔലാദ് മദ്റൂബൂന, അൽ ബിന്തു മദ്റൂബത്തുൻ, അൽ ബിന്താനി മദ്റൂബത്താനി, അൽ ബനാത്ത് മദ്റൂബാത്തുൻ. അപ്പോൾ ഇസ്മുഫാലിൽ അവിടെ പറഞ്ഞ പോലെ തന്നെ ഇസ്മഫ്ഫൂലും ഈ അതിൻ്റെ മനസ്സും ആയി മാറുന്നതനുസരിച്ച്, അതുപോലെ മുഫ്രദും മുഖദ്ദസും ജമ്മൊക്കെ ആയി മാറുന്നതനുസരിച്ച് കൊണ്ട് ഈ ഇസ്മഫ്ഫൂലും അതിൻ്റെ മാറ്റങ്ങൾ വരും, മനസ്സാകും താവ് ചേരും. അതുപോലെ തസ്നി ജമ്മാകുമ്പോൾ അതിൻ്റെ അടയാളങ്ങൾ ചേരുകയും ചെയ്യും. ഉദാഹരണം മഹത്വമാനി മഹത്വമൂന മഹത്വമാത്ത്, അഹത്തമാന തകർക്കപ്പെടുന്ന തകർക്കപ്പെട്ടത്. അതുപോലെ മുദർറബ് മുദർറബന് ട്രെയിൻഡ് പരിശീലനം ലഭിക്കപ്പെട്ടവർ, മുദർറബാനി മുദർറബൂന മുദർറബാത്ത്. അവിടെ എന്താണ് മുസന്നയും ജമ്മു കൈ വരുന്നുണ്ട്, മനസ്സായിട്ടും വരുന്നുണ്ട്. പിന്നെ യോറബു ഹസ്ബുഫുൽത്തി, ഇസ്മഫുലിൻ്റെ ഇറാബ് എങ്ങനെയാണ്, ആ ജുംലയിൽ അതിൻ്റെ സ്ഥാനം എന്താണോ പൊസിഷൻ എന്താണോ അതനുസരിച്ചുകൊണ്ടാണ് ഇറാബ് വരിക. അരബുൽ കലിമാത്ത് നോക്കൂ, നൂറുൽ കലിമാത്ത് നമുക്ക് നേരത്തെ പറഞ്ഞ മുകളിൽ വന്ന ഉദാഹരണത്തിലുള്ള വാക്കുകൾ നമുക്ക് ഇറാബ് പറഞ്ഞു നോക്കാം. വരൂ, അൽ മുഖദ്ദസ അല്ലേ, യുദാഫുൽ അറബു അനിൽ ഹുഖൂഖിൽ മുഖദ്ദസത്തി, ശ്രദ്ധിക്കുക, അറബികൾ മുഖദ്ദസായ പരിശുദ്ധമായ അവകാശങ്ങൾക്ക് വേണ്ടി പോരടിക്കുന്നു. അടുന്നാണ് നാത്താണ് അൽ ഹുഖൂഖ് അവകാശങ്ങൾ, എങ്ങനത്തെ അവകാശങ്ങൾ, അൽ മുഖദ്ദസത്തി, നാത്ത് മദ്റൂറാണ്, കാരണം അൻ അർഫുദാർ അൽ ഹുഖൂഖ് ദർറായതുകൊണ്ട് മുഖദ്ദസത്തി ദർറായിരിക്കണം. അണബ്ബുൽ ആലമി ലോകത്തുണ്ട് ശോഭൻ മുൽത്തഹദ, പീഡിപ്പിക്കപ്പെടുന്ന ജനതയുണ്ട്. അവിടെ മുൽത്തഹദ എന്നുള്ളതിൻ്റെ ശോഭ എന്നുള്ളതിൻ്റെ നാത്താണ്, നാത്തുൻ മർഫൂൻ ഫിൽ ആലമി ജാർമുദൂറാണ് ഖബർമുഖത്താണ്, അതിനെ മുൽത്തമോഹൻ ഷോബ് ഇറാബ് റഫ് ആണ്, അതുകൊണ്ട് മുൽത്തഹദത്തുൻ നാത്തുൻ്റെ ഇറാബ് റഫ് ആയിരിക്കണം. പിന്നെ കാനത്തിൽ ഉക്കുക്കു ഫിൽ ജാഹിലിയത്ത് മുഖസബ എന്ന് പറഞ്ഞെടുത്ത് എന്താണ് അവിടെ കാനത്ത് അവകാശങ്ങളായിരുന്നു, എന്തായിരുന്നു മുഖസബത്തൻ, കാനിൻ്റെ ഖബറാണ് മുഖസബത്ത്, അപ്പോൾ ഖബറു കാന മൻസൂബാണ് അവിടെ വരുന്നത് അല്ലെ. കാൻ്റെ യുസ്മിന് റഫും ഖബറിന് നിസ്ബുമായിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ മുഖസബത്തൻ എന്നാണ് നിസ്ബാണ് വരുന്നത്. അപ്പോൾ ഇസ്മഫുവിൻ്റെ ഇറാബ് എങ്ങനെ വെച്ചാൽ ആ ജുംലയിൽ അതിൻ്റെ സ്ഥാനം എന്താണോ അതനുസരിച്ച് കൊണ്ടാണ് അതിൻ്റെ ഇറാബ് വരുന്നത്.
നമുക്ക് ഇതിൻ്റെ കാര്യം എന്താ നോക്കാം. ഇസ്മുൽ മഫ്ഊലി ഇസ്മുൻ മസ്ഊബുൻ മിൻ മസ്ദരി അസ്ലഫിൽ മബ്നിയുൽ മജ്ഹൂലി ലിദലാലത്തി അലാ മവഖാ അലൈഹിൽ ഫിഉലു. മഫ്ഊൽ എന്നാൽ ഇസ്മുൽ മസ്ഊൻ, അത് ഉണ്ടാക്കപ്പെട്ട ഇസ്മാണ്. മിൻ മസ്ദരി ഫിഉൽ മബ്നിയുൽ മജ്ഹൂലി, മജ്ഹൂലാക്കപ്പെട്ട ഫിഉലിൻ്റെ മസ്തർ എന്നാണ് അത് ഉണ്ടാക്കപ്പെടുന്നത്. ദലാലത്തി അലാമാവക്കാലിൽ ഫിഉലു, ആരുടെ മേലാണോ ഈ ക്രിയ സംഭവിക്കുന്നത് അതിനെ അറിയിക്കാൻ വേണ്ടി മജ്ഹൂലായ മസ്തർ എന്ന് അല്ലെ. ഇപ്പോൾ അടിക്കപ്പെട്ടു, നിർബടിക്കപ്പെടും, നിർബടിക്കപ്പെടൽ അതിൻ്റെ മജ്ഹൂലാണ്, അതിൻ്റെ മസ്തറ. ആ മസ്തർ എന്നാണ് മദ്റൂബ് എന്ന് പറയുന്ന ഇസ്മഫൂൽ ഉണ്ടാക്കപ്പെടുന്നത്. യുസാവ് ഇസ്മഫൂലി സുലാസി, സുലാസിയെന്ന് ഇസ്മഫൂൽ ഉണ്ടാക്കപ്പെടും. അലാ വസ്ന മഫ്ഊൽ, മഫ്ഊൽ രൂപത്തിലാണ് ഉണ്ടാക്കപ്പെടുന്നത്. സുലാസി, സുലാസി അല്ലാത്തതിൽ നിന്നും അലാ വസ്ന ഇസ്മുഫായിലിഹി, ഇസ്മുഫായിൽ രൂപത്തിൽ തന്നെയാണ്. അഥവാ ഇസ്മുഫായിൽ അല്ലാത്ത നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിരുന്നു, അതിൻ്റെ മുളാരി എടുത്തിട്ട് മുളാരിൻ്റെ മുളാരത്തിൻ്റെ അക്ഷരമായ ആയിനെ മാറ്റി പകരം നമ്മളുടെ മീമിനെ മാറ്റുക, നമ്മുടെ മീമൊക്കെ മാറ്റുക, പിന്നെ ആസ്വാദം പിന്നെ ക്രിസ്വം ചെയ്യുക. ഇവിടെ അങ്ങനെ തന്നെയാണ്, പക്ഷെ വ്യത്യാസം മാ ഫത്തിഹി മാ കബലാഹിരി, അവസാനത്തിന് മുമ്പുള്ളതിനെ ഫത്താക്കിയാൽ എന്താകും സുമഫൂലാകും. അപ്പോൾ സുഫായിലിൻ്റെ രൂപം തന്നെയാണ് അവിടെ, സുഫായിലാകുമ്പോൾ അവസാദം ക്രിസ്റായിരിക്കും. ഉദാഹരണം മുക്കരിമ് അത് മുക്രമാക്കിയാൽ എന്തായി സുമഫൂലായി. മുത്തല്ലിമ് മുത്തല്ലമാക്കിയാൽ മതി. മുസ്തഹരിജ് മുസ്തഹറജ്, ഇങ്ങനെ സുഫായിൻ്റെ രൂപം തന്നെയായിരിക്കും, പക്ഷെ അവസാദം മുമ്പുള്ള അക്ഷരം ക്രിസ് ഫത്തായിരിക്കും. ഇതാണ് വ്യത്യാസം. ഇങ്ങനെയാണ് ഇസ്മഫൂലിനെ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇസ്മഫൂൽ എന്താണ് എന്ന് നമ്മൾ പഠിച്ചു. ഇസ്മഫൂലിൻ്റെ വസ്നെ സുലാസിനെ എങ്ങനെ ഉണ്ടാക്കാം, സുലാസ് എല്ലാത്തിനും എങ്ങനെ ഉണ്ടാക്കാം എന്ന് പഠിച്ചു. ഇതോടുകൂടി ഇസ്മഫൂലിൻ്റെ പാഠം അവസാനിക്കുകയാണ്. ഇൻഷാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നാലാമത്തെ മുസ്തഖായ സുബ്ദഫിനെക്കുറിച്ച് പഠിക്കാം. നമുക്ക് ഈ ക്ലാസ് ഇന്നിവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ് വീണ്ടും കാണാം. ബാഹ്ദ അബാദ അൻഹംദുല്ലാ റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.